ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുട്ടി മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രണ്ട് കുഞ്ഞുമക്കളുള്ളത് കൊണ്ട് വിജയിക്കോ ഇല്ലയോ എന്നൊരു പിടുത്തവും ഇല്ല, എന്നാലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുഖം ദേടിങ്ങനെ കേട്ടോ, നമ്മൾ സാധാരണ വീട്ടിൽ ഇരിക്കുമ്പോൾ ഉള്ളത്, ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയതേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്ന് പോയി ഡ്രസ്സ് മാറ്റി, അപ്പോൾ വീഡിയോ എടുക്കുന്നതല്ല ഡ്രസ്സ് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മുടിയൊക്കെ ഒന്ന് മുകളിലേക്ക് എടുത്ത് കെട്ടി വെച്ചേക്കുവാണ്. അപ്പം വോയിസർ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഒരാൾ വന്നിരുന്ന് വണ്ടി ഓടിക്കുവാണ്. അപ്പം മുടി ഒന്ന് മുകളിലേക്ക് കയറ്റി കെട്ടി വന്നിട്ട് ഞാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഫെയർ ആൻഡ് ലവ്ലിയാണ്. അപ്പം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രയോജനം ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ അങ്ങ് ഇടുകയാണ്. അപ്പം ആദ്യം ഫെയർ ആൻഡ് ലവ്ലി ഇട്ടു, അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിവാവ വന്നു, പുള്ളിക്കാരനെ വീണ്ടും തിരിച്ചു കൊണ്ടുവിട്ടു. അതിനുശേഷം നമ്മൾ ഹിമാലയയുടെ കുഞ്ഞുവാവയുടെ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ശകലെടുത്ത് മുഖത്തിടും. അതിനുശേഷം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കറുത്ത പൊട്ട്, കറുത്ത പൊട്ട് തൊട്ടു. പിന്നെ ഞാൻ കണ്ണെഴുതാനും അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, പൈസ കൊടുത്ത് അങ്ങനെ മേടിക്കാറൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുമാവയുടെ കണ്ണെഴുതുന്ന കൺമഷിയാണ്. അപ്പോൾ ഞാനത് കൈയും കൊണ്ട് എഴുതുന്നതിന് പകരം ഒരു നല്ല പുതിയൊരു ബഡ്സ് എടുത്തിട്ട് ബഡ്സ് വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. അപ്പോൾ സമ്മതിക്കത്തില്ല പിള്ളേർ, വാവ വീണ്ടും വന്നു. അപ്പോൾ പിന്നെ വാവേനെ എടുത്ത് കൈ വെച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കയ്യിൽ ഒരു ഞാൻ മേടിച്ചതല്ല, എൻ്റെ ഒരു കസിൻ എനിക്ക് തന്നാണ് ഈ ഐബ്രോ പെൻസിൽ. അപ്പോൾ ഏതായാലും ചെയ്യുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഐബ്രോ ഒന്ന് എഴുതിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഐബ്രോ എഴുതിയിട്ട് നമുക്കതിനെ ഒരു സംഭവമുണ്ട്, ചീപ്പ് പോലെ, അതും വെച്ച് നമുക്കിങ്ങനെ ചീകി കറക്റ്റായിട്ട് വരച്ച് വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ മോൻ ഞാൻ അമ്മ എന്ത് എടുക്കുകയെന്ന് അറിയാം, പുള്ളി ഒരു ആകാംക്ഷ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഐലൈനർ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പോലും പോകുമ്പം ഐലൈനർ എഴുതാതെ പോകത്തില്ലായിരുന്നു, നന്നായിട്ട് വാലിട്ട് എഴുതുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായ ശേഷം ഇതുവരെ ഞാൻ ഐലൈനർ എഴുതി എങ്ങും പോയിട്ടില്ല, പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ കേൾക്കാതിരിക്കുമല്ലോ മക്കൾ, അവന്മാർ സമ്മതിക്കത്തില്ല ഒരു കാര്യം ചെയ്യാൻ. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ പെട്ടെന്ന് ചുരിദാർ എടുത്തിടുക, മുടി വാരി ഒരു ക്ലിപ്പിടുക, പിള്ളേരെ വാരി കെട്ടുക, ചേട്ടൻ്റെ പുറകിൽ ബൈക്ക് കയറി ഒറ്റപ്പോക്ക്, അത്രയേ ഉള്ളൂ. ഒരുങ്ങത്തും അങ്ങനെ ഒന്നുമില്ല, സമയമില്ല നമുക്ക്. സത്യം പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളെ ഒരുക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ എങ്ങും ഒരുങ്ങാറേ ഇല്ല. അപ്പോൾ എനിക്കൊരാഗ്രഹം ഒരു മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ജസ്റ്റ് കണ്ണെഴുതുക, പൊട്ട് വിടുക, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇനി മുടി ചെയ്യണം. എനിക്ക് മുടി വെട്ടിയപ്പോൾ ഒരു അബദ്ധം പറ്റി, ഞാനൊരു നല്ല സ്ഥലത്തല്ല പോയത്. അപ്പം ഒരു സൈഡിൽ മുടി കീറി, ഒരു സൈഡിൽ ഇറങ്ങിയുമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ സാറേയില്ല, ഇച്ചിവിടെ വളർന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പോയി വെട്ടാമെന്ന്. അപ്പോൾ ഏതായാലും ഞാൻ മുടി ചെയ്യുവാണ്. അപ്പോൾ ഞാൻ മുടി ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് വലിയ ചിരിയോ ഒരു ഹാപ്പിനെസ്സോ ഒന്നും ഇല്ല, കാരണം എൻ്റെ രണ്ട് കാലിലും രണ്ട് മക്കൾ തൂങ്ങിക്കിടന്ന് ഈ ടാർസൻ കാട്ടുവള്ളി ഞാലുമല്ലോ അതുപോലെ കിടന്ന് ഞാലിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാർ സമ്മതിക്കത്തില്ല. ഞാൻ നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവന്മാരെ വിചാരം ഞാൻ അവന്മാരെ ഇട്ടേച്ച് എവിടെയോ പോവുകയാണ്. അപ്പോൾ രണ്ടും ഞാനൊന്ന് ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പിന്നെ എൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ട് വകുപ്പൊക്കെ ഇട്ട് മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, അത്യാവശ്യം ഞാൻ നമ്മളങ്ങനെ വലിയ നമ്മൾ വേറെ സാധാരണക്കാരല്ലേ. അപ്പം വലുതായിട്ടൊന്നും മേക്കപ്പ് ചെയ്തും ഇല്ല, മേക്കപ്പിനുള്ള സാധനങ്ങളൊന്നും മേടിക്കതും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം വീട്ടിലെല്ലാവരും വരുന്നതിന് മുന്നേ, എന്നുവെച്ചാൽ അച്ഛനും അമ്മയൊക്കെ വരുന്നതിന് മുന്നേ ഇത് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം അവർ വരുമ്പോൾ അവർ ഇതൊന്നും വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേഷം കെട്ടലായിട്ട് അവർക്ക് ഫീൽ ചെയ്താലും, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുവാണ്. അപ്പം മുടിയൊക്കെ കെട്ടിയപ്പം എല്ലാം കഴിച്ചില്ല, അപ്പം നമ്മൾ സിന്ദൂരൊക്കെ തൊട്ട്, അപ്പോൾ ഓക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഒന്നുകൂടെ നോക്കുവാണ്. അപ്പം എനിക്ക് എവിടെ പോകാൻ ഒരുങ്ങിയാലും ജസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോവുക, നമ്മുടെ മുഖം എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ കണ്ണാടി നോക്കാൻ പറ്റാറേ ഇല്ല. അപ്പോൾ ഏതായാലും ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കി. അപ്പം ഒരു കൈ ചെയിനുണ്ട്, ഒരു കൈ വള ഇട്ടു. അപ്പം ഈ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വള ഏതെങ്കിലും സാഹചര്യത്തിൽ പണയം വെക്കുകയാണെങ്കിൽ വളയ്ക്ക് വേറെ ഇടുന്നതാണ് വാച്ച്. അപ്പം ഇത് എറ്റേണലിൻ്റെ ഒരു സ്പ്രേ ആണ്. അപ്പോൾ ഇത് എവിടെ പോയാലും ഞാൻ അടിക്കും ഇത്. അപ്പം ഇത് ഒരു ഓർമ്മയാണ്, കാരണം ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുന്നേ നമ്മൾ രണ്ട് മൂന്ന് വർഷത്തെ ചേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഒരു അടുത്ത് വരുന്ന സമയത്ത് ഒരു മണം കിട്ടിയിട്ടുണ്ട്, ആ മണം ഈ സ്പ്രേയുടെ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പ്രേ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ആഗ്രഹിക്കുന്ന എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പോകണം, ഇതാണ്. ഞാൻ അത്ര മോഡേൺ അല്ല, കുറച്ച് നാടനായി ആ ടൈപ്പിലാണ് ഒരുങ്ങുന്നത്. അപ്പം ഇതാണ് ലാസ്റ്റത്തെ ഒരു ഇത്. അപ്പം എൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ കാണാനിടാം. ഇപ്പം ഞാൻ ജനലിലെ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് പുറകോട്ടും സൈഡിലോട്ടൊക്കെ പോയൊക്കെ നോക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ. അപ്പം ഞാൻ എപ്പോഴും ഇത്രയും കൈയുള്ള ചുരിദാറാണ് ഇടുന്നത്. അപ്പം എടുക്കാൻ എനിക്ക് തീരെ വണ്ണമില്ല, ഭയങ്കര അസ്ഥി കൂടാം, തീപ്പെട്ടിക്കൊള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഈ കൈയില്ലാത്തിടുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര നീളമാണ് കൈക്ക്, അപ്പോൾ വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും കൈയുള്ള ഡ്രസ്സായിരുന്നേ. അപ്പോൾ എനിക്ക് ഒരുങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ട ആഹാ കുറേ നാൾ കൂടി കാരണമൊക്കെ എഴുതി, ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.